ഹായ് വ്യൂവേഴ്സ്, ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഫിലിം ബീറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബെഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ ഇത്രയും ഫേമസ് ആയത്, അത്രയും ഫാൻസിനെ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആര്യ ഒരു സിംഗിൾ മദറാണ്, ഡിവോഴ്സ് ആയെന്ന്. കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലാണ് നിന്നെ അറിയാമെന്നുള്ള ടാസ്കിലൂടെ കൂടുതൽ ആര്യ ആര്യയുടെ ലൈഫിനെ കുറിച്ച് 18 വയസ്സിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ലൈഫിനെ കുറിച്ച് പറയുന്നത്. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ആര്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ ഡിവോഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ് 85% തെറ്റ് തന്റെ ഭാഗത്താണ് കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നു തുറന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പ്രേമിച്ച് 10-ാം ക്ലാസ് തൊട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടുപേരാണ് ആര്യയും പിന്നെ ഉണ്ടായിരുന്ന ഹസ്ബൻഡും. ആര്യയുടെ മറ്റേ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ അർച്ചന സുശീലന്റെ ബ്രദറാണ്. അങ്ങനെ അവര് നമ്മൾ അവർക്കൊരു കുട്ടിയുണ്ട്, റോയ എന്നാണ് കുഞ്ഞിന്റെ പേര്. അപ്പം ഇങ്ങനെ ആര്യ സിംഗിൾ മദറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ആര്യ തന്റെ ഒരു പുതിയ ജീവിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ടാസ്ക് ഇതായിരുന്നു, നിങ്ങൾക്ക് 15 ദിവസമായി ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെ ആന്ന് പറയാനായിരുന്നു ബിഗ് ബോസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യ 3 പേരെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോട് അച്ഛൻ അമ്മ കുഞ്ഞ് അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അച്ഛനെ മിസ് ചെയ്യുന്നത്, അച്ഛൻ ഒരു വർഷമായിട്ടുള്ളു മരിച്ചത്, അപ്പൊ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നു. പക്ഷെ ആ പ്രസൻസ് തന്റെ കൂടെ പറയുന്നുണ്ട്, കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് അത് പറയുന്നത്. പിന്നെ തന്റെ കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്റെ ജാൻ എന്നാ പറഞ്ഞത്, മൈ ജാൻ എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ആരാണ് എന്നുള്ള രീതിയിലേക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈവസീനെ മാനിച്ച് ജാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ എന്റെ ജാനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ആര്യ പറയുന്നത്. പക്ഷെ ഈ ജാൻ ആരാന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആരാണ് ആര്യയുടെ കാമുകർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആര്യ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയായിരിക്കും എന്നാണ് ആര്യ പറയുന്ന സൂചന മനസ്സിലാക്കുന്നത്. എല്ലാവരും പല പേരുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് ആരാണെന്നത്. പക്ഷെ എന്തായാലും ബിഗ് ബോസ് ഹൗസിന് പുറത്തെത്തിട്ട് ആര്യ അത് വെളിപ്പെടുത്തുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ പ്രൈവസിന് ആര്യ മാനിക്കുന്നുണ്ട്. പിന്നെ ആര്യ ഇതിന്റെ റീസൺ പറയുന്നത് എന്നെക്കാളും എന്റെ കുഞ്ഞിനെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന്, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം തനിക്ക് അദ്ദേഹത്തോടുള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അറിയില്ല, വീണയ്ക്ക് അറിയാൻ തോന്നുന്നു. അപ്പൊ വീണയ്ക്ക് അറിയാം ആള് ആരാണെന്നുള്ളത്. അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഹൗസിന് പുറത്തെത്തണ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആരാണ് ആര്യയുടെ ജാൻ എന്നറിയാൻ. നമ്മളും ആകാംക്ഷയിലാണ്, നിങ്ങളും ആകാംക്ഷയിലായിരിക്കും. ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ മറക്കാതെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ബീറ്റ്.